ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ വർഷത്തെ ട്രെൻഡിങ് റെസിപ്പിയായ ചക്ക ചില്ലി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചക്ക സീസണാണ്, ചക്കയൊക്കെ കിട്ടുന്ന സമയമായതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ഈ ചക്ക ചില്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് പഴുക്കാത്ത ചക്കയാണ് വേണ്ടത്, പച്ച ചക്കയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണിത്. കുരുവും അതിനുള്ളിലുള്ള ഒരു ചെറിയ ഒരു ഷെല്ലും കൂടി ഉണ്ടാവും, ഒരു തോല് കൂടി ഉണ്ടാവും, അതും കൂടി കളഞ്ഞെടുക്കണം. ഇനി ഈ ഇതിനെ നമുക്ക് ചെറിയ നീളമുള്ള കഷ്ണങ്ങളാക്കി എടുക്കണം. നമ്മൾ ചക്ക വറുത്തൊക്കെ എടുക്കൂലേ, അതുപോലെ നീളമുള്ള കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് അത് കീറിയെടുക്കാനും കിട്ടും. കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതിങ്ങനെ ആക്കി കൊടുത്താൽ കിട്ടും നമുക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ അങ്ങനെ ആക്കിയെടുക്കാം, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇത്തിരി കൂടുതൽ ചേർത്തോളൂ കേട്ടോ, നല്ല കളറിന് വേണ്ടിയിട്ട്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം. ഇനി മഞ്ഞപ്പൊടി, മുളക് പൊടി കുറച്ചും കൂടി ചേർക്കാം. ഞാൻ കുട്ടികളുള്ളത് കൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനത് ക്രഷ് ചെയ്തെടുത്താണ്, ഒന്ന് ചതച്ചെടുത്താണ്, അതും കൂടി അത് ചേർക്കാം. പിന്നെ 2 പൊടികളും കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ഇത് മൈദയാണ്, ഏകദേശം 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 1 പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടിയാണ്, അതും മൈദയുടെ അത്രയും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കോൺഫ്ലോർ ആണെങ്കിലും നല്ല ക്രിസ്പിനെസ് കിട്ടും. ഇല്ലാത്തൊരു അരിപ്പൊടി ചേർത്താൽ മതി. ഒരു 1/2 ലൈം എടുത്തിട്ട് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് കിട്ടുള്ളൂ. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് ഒഴിച്ചാൽ കൂടിപ്പോയാൽ പണി കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക, എന്നാലേ ചക്കയുടെ എല്ലാ വശത്തും എത്തുള്ളൂ. ചില്ലി ചിക്കൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റാണ് ചില്ലി ചക്കയും ഉള്ളത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇതിനി കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം തന്നെ ഉണ്ടാക്കണ്ട, ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 15 മിനിറ്റോളമൊക്കെ വെച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഇതെടുത്തിട്ട് വറക്കേണ്ടത്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി മൂടി വെക്കുക. അപ്പോഴത്തേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ കോരി നന്നായി തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഒട്ടി കിടക്കുന്നുണ്ടാവും, പക്ഷെ നന്നായിട്ട് എണ്ണയിൽ പൊരിഞ്ഞ് കഴിയുമ്പോൾ അത് വിട്ട് വന്നോളും. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ഇഷ്ടം പോലെ നമുക്കിതിലേക്ക് വേണം. വീട്ടിലുണ്ടാക്കിയ കറിവേപ്പിലയാണിത്. അപ്പോൾ നിങ്ങൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക, കുറച്ചധികം ചേർത്ത് കൊടുക്കുക. നല്ല മണമാണ് കറിവേപ്പിലയ്ക്ക്, കറിവേപ്പില ചേർക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്കും ഒരു 1.5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ദേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ചില്ലി ചക്ക റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ നന്നായിട്ട് കഴിച്ചോളും. ചക്കയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.